സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ ദിനം പ്രതി വളർന്നു വരുന്ന ഒരുപാട് താരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സമയം വരെ കലാകാരന്മാർക്കും കലാകാരികൾക്കും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇത്രയും അവസരങ്ങളോ പ്ലാറ്റ്ഫോമുകളോ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വെറും പതിനഞ്ച് മുപ്പത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയും ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ജീവിതം മാറി മാറിയുകയും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഫോളോവേഴ്സിനെ ലഭിക്കുകയും ചെയ്യാറുണ്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തി നേടി അവർ ഇൻഫ്ലുവൻസായി മാറാറുമുണ്ട് ഓരോ താരങ്ങളും വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകളാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കുന്നത് അവയൊക്കെയും വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഏറ്റെടുക്കാറുണ്ട് ഫാൻസ് പേജുകളിൽ പോലും ഷെയർ ചെയ്യുന്ന നിലയിലേക്ക് വളരുകയും ചെയ്തിട്ടുണ്ട് ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതായി സൈബർ ലോകത്ത് പ്രകടിപ്പിക്കുവാനും പ്രദർശിപ്പിക്കുവാനുമാണ് താരങ്ങൾ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ എന്ന നിലയിലാണ് ഇന്ന് പല താരങ്ങളും അറിയപ്പെടുന്നത് ടിക്ടോക്ക് മുതൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും എല്ലാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ ഉയർന്നു വന്നത് മറ്റുള്ളവർ കണ്ടാൽ അസൂയപ്പെടുകയോ അല്ലെങ്കിൽ മൂക്കത്ത് വിരൽ വയ്ക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകളാണ് അധികവും ഇന്ന് സൈബർ ലോകത്ത് പങ്കുവയ്ക്കപ്പെടുന്നത് ഓരോ താരങ്ങളും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവർ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്നോ അവർ എന്ത് ചിന്തിക്കുന്നു എന്നോ പല താരങ്ങളും ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ആരാധകരെ പോലെ തന്നെ വിമർശകരും പല താരങ്ങൾക്കും കൂടുതലാണ് ഇതിൽ ഏറ്റവും പുതിയതായി വൈറലായത് ദമ്പതിമാരുടെ ഫോട്ടോഷൂട്ടാണ് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഒരു അമ്മയുടെ കാത്തിരിപ്പിൻ്റെ അടയാളം എന്ന തലക്കെട്ടോട് കൂടി രേഷ്മ മോഹനാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ചിത്രങ്ങൾക്ക് താഴെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഇപ്പോൾ എന്തും കാണിക്കാനുള്ള പ്ലാറ്റ്ഫോമാണല്ലോ സോഷ്യൽ മീഡിയ ഇത്രയും ഡിസൈൻ വർക്ക് എല്ലാവർക്കും ഇല്ല ഇതേതോ കലാപ്രാവീണ്യമുള്ള കുഞ്ഞിൻ്റെ വരവാണ് ശെ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന കമൻ ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ